ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ TTM വോയിസിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വലിയ കണ്ടൻറ്റുമായിട്ടൊന്നുമല്ല, ഒരു കണ്ടൻറ്റിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഭയങ്കര കണ്ടൻറ്റ് ദാരിദ്ര്യം, കണ്ടൻറ്റ് ക്ഷാമം എന്നൊക്കെ പറയുന്നത് പീക്ക് ലെവലിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതായത് ഫ്രണ്ട്സ്, നമുക്കിപ്പം അന്നത്തെ കാര്യം നമ്മൾ വീഡിയോസ് ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ, ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതെത്ര പേര് കാണുമെന്ന് തമ്പുരാൻ അറിയാം. എനിക്കിപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് മെയിൻ പ്രശ്നം, ഇപ്പം ഞാൻ ഇത്ര നാളുടെ വീഡിയോ എടുത്തതിൻ്റെ മെയിൻ കാര്യം പറയട്ടെ, എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ നമ്മുടെ ഓഡിയൻസിനകത്ത് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ലെന്ന്. സിംബ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ലെന്ന് പറഞ്ഞു വന്ന്. അപ്പം ക്ഷമിക്കുക, ബാക്കിൽ ഈ സൗണ്ട് കേൾക്കുന്നതേ, സിംബ നമ്മുടെ ഡോഗാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കണ്ടൻറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീട് പണി നടക്കുകയാണ്, നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റത്തില്ല. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിൻ്റെ പുറകെയായിരുന്നു. കാരണം നമ്മൾ സാധനം ഇറക്കി കൊടുക്കണം, അതിൻ്റെ ബ്ലാ 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 കുറേ സംഭവങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റാൻ. ഇപ്പോൾ 2 മാസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ. ഷോർട്സ് പഴയ സാധനമൊക്കെ കുത്തിപ്പൊക്കി എടുത്ത് ഷോർട്സായിട്ട് ഇപ്പം ഞാൻ ഇടാറുണ്ട്. കാരണം ഇന്ന് ഇപ്പോഴും തന്നെയാണോ വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ മഴ, നല്ല ഇടി ചെറുതായിട്ട് വെട്ടുന്നുണ്ട്, നല്ലതായിട്ട് ഇരണ്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്ന എനിക്ക് അറിയാം. ഇപ്പം ഞാനിപ്പോൾ ശകലം ISO കൂട്ടി, അല്ലെ വെട്ടം കുറഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് ഇരണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറയാൻ വന്നത്, നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ കുറേ കണ്ടൻറ്റുകൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ ആയതൊരു ഫോളോ ചെയ്യുന്നുണ്ട് അറിയാം. കുറേ ഒന്നുമല്ല, ഒരു 1-2 കണ്ടൻറ്റുകൾ മാറി മാറി പിടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ അങ്ങോട്ട് ശരിയാകുന്നില്ല. കാരണം എന്താ, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു റീച്ച് നല്ല സംഭവം ഒന്നിനും കിട്ടുന്നില്ല. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞൊരു ഷോർട്സ് ചെയ്തപ്പോഴാണ്, നമ്മുടെ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോഴാണ്. അപ്പം എക്സ്പെരിമെൻ്റ് നല്ല അതുപോലത്തെ സംഭവങ്ങൾ, പക്ഷേ ഇപ്പോൾ അത് ചെയ്യാനുള്ള തടസ്സമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് ചെയ്യുമ്പം ആഴ്ചയിൽ 1-2 ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല, ഇനി എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നാണ്. കാരണം 2-3 ചാനൽസൊക്കെ ഉണ്ട്, എല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഇനിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും, ഷോർട്സ് വരും. അപ്പം കണ്ടൻറ്റ് ഏത് വേണമെന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ. പഴയ ടെക് വീഡിയോസൊക്കെ ഞാൻ പഴയ സമയത്ത് ചെയ്യുമായിരുന്നു, ഇൻട്രസ്റ്റ് ആണ് ടെക് വീഡിയോസ് കാണാൻ നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ ചെയ്ത സാധനം ഇനി കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പ്ലീസ് പ്ലീസ് പ്ലീസ്. കമൻറ്റ് ഭയങ്കര വാല്യുബിളാണ്, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. കാരണം എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല. പഴയ ടെക് ചെയ്യണോ, അല്ലെങ്കിൽ വെറൈറ്റി സംഭവങ്ങൾ, ഈ കാലം മാറുമ്പോൾ കോലം മാറുന്നതുകൊണ്ട് ഇപ്പം ഈ കാലത്തിന് പറ്റി എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്യണോ, അങ്ങനെ കുറേ കൺഫ്യൂഷനുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പഴയ എക്സ്പെരിമെൻ്റ്, ആ ഒരു പാറ്റേൺ, M4 ഒക്കെ ചെയ്യുന്ന ടൈപ്പ് സാധനം ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എന്ത് വീഡിയോസാണ് ഇഷ്ടം, ഞാൻ ചെയ്ത് വെച്ച് നോക്കിയിട്ട് എനിക്ക് ടെക് വീഡിയോസ് ചെയ്തിട്ട് ഒട്ടും റീച്ച് കിട്ടിട്ടില്ല, അതാണ് ഞാൻ ഉപേക്ഷിച്ചത്. കാരണം 1-2 വർഷത്തോളം ടെക് വീഡിയോസ് ചെയ്തു, കൊറോണ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ടെക് വീഡിയോസ് ഒക്കെ ചെയ്യാൻ. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു പട്ടിക്കുഞ്ഞു പോലും കാണാം, ഇല്ലെങ്കിൽ പട്ടിക്കുഞ്ഞു പോലും ഒന്നല്ല, കാണാൻ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ അവരല്ലല്ലോ, നമുക്ക് നല്ല ആൾക്കാരിലേക്ക്, നമ്മൾ ഇത്രയും പാടുപോയി ചെയ്ത് നല്ല ആൾക്കാരിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇനി നല്ല കണ്ടൻറ്റ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കണ്ടൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെ ഒന്നുമില്ല നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കണ്ടൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റ് സജഷൻ ജസ്റ്റ് പ്ലീസ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോള് ഇടുന്നുണ്ട്. ആ പോളിലായാലും ഞാൻ എനിക്കിഷ്ടപ്പെട്ടതല്ല, എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറേ കണ്ടൻറ്റ് പറയാം, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. അപ്പം എനിക്ക് മനസ്സിലാവുമല്ലോ ഏതാ ബെസ്റ്റ് എന്ന്. അപ്പം കണ്ടൻറ്റ് ദാരിദ്ര്യത്തിൻ്റെ ഒരു വീഡിയോ ആണിത്, അത്രയേ ഉള്ളൂ പറയാൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ, മഴ ഉണ്ടോ? ഞാൻ ISO കൂട്ടിയിട്ടും പിന്നെയും ഫുള്ളി ഇരുണ്ടു. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ, ഞാൻ പത്തനംതിട്ട ജില്ലയാണ്, ഇപ്പം മൊത്തത്തിൽ മഴയാണ്, വൃശ്ചികമായിട്ട് പോലും ഇപ്പോൾ മഴയാണ്. നമ്മുടെ തുലാവർഷം ഇതുവരെ പോയില്ലെന്ന് തോന്നും, നല്ല കാറ്റും ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പം ഇനി ഞാൻ അധികം ഇവിടെ ചുറ്റിപ്പറ്റി നിന്നാൽ ക്യാമറ പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇടി വെട്ടിയിട്ട്. അപ്പം നമ്മൾ പുതിയ വീഡിയോസായിട്ട് കാണാം. പിന്നെ നമ്മൾ ഡോഗ് ഉണ്ട്, ഡോഗിൻ്റെ വീഡിയോസ് വേണേൽ അങ്ങനെയൊക്കെ ചെയ്യാം. വ്ളോഗല്ല, ഡോഗിൻ്റെ ടൈപ്പ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ഞാൻ ട്രെയിനൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു വേറെ വ്ളോഗ് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റയിൽ TTM വോയിസ് ഫോളോ ചെയ്തു, അത് ഞാൻ നമ്മുടെ ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ടെക് ടിപ്സ് ഒക്കെ ഇടുന്നുണ്ട്, നല്ല അത്യാവശ്യം റീച്ച് ആക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇൻസ്റ്റയിൽ ടെക്നോളജി ടിപ്സാണ് ഫുൾ ഇടാൻ പോകുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടൻറ്റാണ് അത്. കാരണം അപ്പം യൂട്യൂബ് മെയിൻ ലോങ് വീഡിയോസ് ഇടുന്നത് നിർത്തിയത് കൊണ്ട് നമ്മുടെ ആദ്യം ടെക് ചാനലായിരുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം സബലീകരിക്കാനായിട്ട് ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫുൾ ടൈമൊക്കെ കിട്ടുമ്പം ഫ്രണ്ട് ക്യാമറ എടുത്തും ക്യാമറ DSLR എടുത്തും ഒക്കെ ഷോർട്സ് ഇടും, ഷോർട്സ് അല്ല റീൽസ് ഇടും, ടെക്നോളജി ടിപ്സ്. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലച്ച് പിടിച്ചാൽ മതിയെന്ന് വെച്ചിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ഇടുന്നത്. അപ്പം ഇതിൽ എന്ത് കണ്ടൻറ്റാണ് നിങ്ങളുടെ സജഷൻ, കമൻറ്റ് ചെയ്യുക. എന്ത് ടൈപ്പ് കണ്ടൻറ്റും പറയാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതും എനിക്ക് ചെയ്യാൻ പറ്റാത്ത മാച്ച് ആകാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം, ഇനിയും 2 മാസം എടുക്കത്തില്ല, നമുക്ക് ഉടനെ തന്നെ വരും. അപ്പം പുതിയ വീഡിയോ കാണാം.
സീ യു.